നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്ക്രീൻ മേക്കിങ്ങും അതുപോലെ തന്നെ പ്രിൻറ്റിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ ബിഗിനേഴ്സിന് കുറേ ഡൗട്ടുകൾ ഉണ്ടായി. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. മേക്കിംഗ് വീഡിയോ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേന്ന് പറയുന്നത് ഏത് മെഷ് ക്ലോത്താണ് ഉപയോഗിക്കുന്നത്. ഞാൻ 800 മെഷ് ക്ലോത്താണ് ഉപയോഗിക്കുന്നത്. അടുത്തത് 800 ക്ലോത്ത് ഉപയോഗിക്കാനുള്ള കാരണം, കുറച്ച് മഷ് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രിൻ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ തീരെ ലീക്കേജ് ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മുടെ ഡിസൈനിന് നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. പിന്നെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്മോൾ ഡിസൈൻ വരെ നല്ല ക്ലിയർ ആയിട്ട് എക്സ്പോസ് ചെയ്യാനും പറ്റും. അടുത്തത് സ്ക്രീനിൽ ഉപയോഗിക്കുന്ന ഗ്രീൻ കളർ മിക്സ് എന്താണ്, അതിൻ്റെ അളവുകൾ എത്രയാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ഫോട്ടോകോട്ടിൻ്റെയും ബൈക്രോമേറ്റിൻ്റെയും മിക്സാണ്. ഫോട്ടോകോട്ട് ഒരു ലിക്വിഡ് ഫോമിലും ബൈക്രോമേറ്റ് ഒരു ക്രിസ്റ്റൽ ഫോമിലുമാണുള്ളത്. ഇപ്പോൾ അതിൻ്റെ അളവുകൾ എന്ന് പറയുന്നത് ഒരു 6 ഇഞ്ച് സ്ക്രീൻ ആണെങ്കിൽ അതിലേക്ക് ഒരു 5 ml ഫോട്ടോകോട്ടും, പിന്നെ നമ്മുടെ ബൈക്രോമേറ്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഫോമിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഒന്ന് പൊടിച്ചിട്ട് വയ്ക്കുന്നതായിരിക്കും ഇത്തിരി കൂടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പം. അപ്പോൾ അതിൻ്റെ അളവ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഉപ്പിൻ്റെ രുചി അറിയാനായിട്ട് എത്രത്തോളം ഉപ്പ് നാവിൽ വെച്ചാലറിയും, അപ്പോൾ അത്രത്തോളം മതി നമുക്ക് ബൈക്രോമേറ്റ്. അടുത്തത് മിക്സിൻ്റെ കളർ ഡാർക്ക് ഗ്രീൻ ആകുന്നതിൻ്റെ കാരണം, ബൈക്രോമേറ്റ് കൂടുമ്പോഴാണ് നമ്മുടെ മിക്സ് ഡാർക്ക് ഗ്രീൻ ആവുന്നത്. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ കുറച്ച് ബൈക്രോമേറ്റ് മാത്രം ചേർത്തിട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് സ്ക്രീൻ നല്ലപോലെ ക്ലിയർ ആയിട്ട് എക്സ്പോസ് ചെയ്യാൻ പറ്റും. അടുത്തത് സ്ക്രീനിൽ മിക്സ് അപ്ലൈ ചെയ്തിട്ട് എവിടെ ഉണങ്ങാൻ വെക്കണം. നമ്മൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം വെളിച്ചം കിടക്കാത്ത ഒരു റൂമിൽ ഫാനിൻ്റെ കാറ്റത്ത് വെച്ചിട്ട് വേണം സ്ക്രീൻ ഉണക്കിയെടുക്കാനായിട്ട്. അടുത്തത് സ്ക്രീൻ ഉണങ്ങാൻ എത്ര സമയം വേണം, ഉണങ്ങിയ ശേഷം അപ്പോൾ തന്നെ എക്സ്പോസ് ചെയ്യണോ. അത് സ്ക്രീൻ ഉണങ്ങാനായിട്ട് നമുക്കൊരു 5 മുതൽ 10 മിനിറ്റ് വരെ മതി. ഉണങ്ങിയ ശേഷം അപ്പോൾ തന്നെ നിങ്ങൾ ഫാൻ ഓഫ് ചെയ്യുക, എന്നിട്ട് അത് എക്സ്പോസ് ചെയ്യാനും നോക്കുക. അടുത്തത് സ്ക്രീനിൽ മിക്സ് ഒരുപാട് സമയം ഉണങ്ങാൻ വെച്ചാൽ എന്ത് സംഭവിക്കും. സ്ക്രീൻ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസൈൻ ഒന്നും ക്ലിയർ ആവില്ല ഒരുപാട് സമയം ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ. ഒരു 3-4 പേര് ചെയ്ത ഒരു കാര്യമാണ് ഇനി ഞാൻ പറയുന്നത്. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, തലേദിവസം രാത്രി നമ്മുടെ സ്ക്രീനിൽ മിക്സ് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് അടുത്ത ദിവസം കാലത്ത് ഫ്രീ ആവുമ്പോഴാണ് എക്സ്പോസ് ചെയ്യുക. എന്നിട്ട് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്ക്രീനിൽ ഡിസൈൻ ഒന്നും ക്ലിയർ ആവുന്നില്ല, അല്ലെങ്കിൽ ഫോട്ടോകോട്ട് ഇളകി പോകുന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് ഡൗട്ട് പറഞ്ഞു. അപ്പോൾ ഇതാണ് കാരണം, നമ്മൾ സ്ക്രീൻ ഉണങ്ങിയതിന് ശേഷം അപ്പോൾ തന്നെ എക്സ്പോസ് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് ഡിസൈൻ കിട്ടില്ല. അപ്പോൾ ആ ഡൗട്ട് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അടുത്തത് സ്ക്രീൻ എങ്ങനെ എക്സ്പോസ് ചെയ്യണം, ബട്ടർ പേപ്പറിന് പകരം A4 പേപ്പർ ഉപയോഗിക്കാൻ പറ്റുമോ. അപ്പോൾ ഞാൻ എക്സ്പോസ് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു പ്ലെയിൻ ഗ്ലാസ് വയ്ക്കുക, അതിൻ്റെ മുകളിൽ നമ്മുടെ ഡിസൈൻ, അതായത് ബട്ടർ പേപ്പറിലാണ് ഞാൻ എടുക്കുന്നത്, അപ്പോൾ അത് വയ്ക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ ഉണങ്ങിയ സ്ക്രീൻ വയ്ക്കും, പിന്നെ അതിൻ്റെ സ്ക്രീനിൻ്റെ ഉള്ളിലായിട്ട് ആ ഡിസൈൻ വരുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു വെയിറ്റും വെച്ച് കൊടുക്കും, എന്നിട്ടാണ് ഞാൻ എക്സ്പോസ് ചെയ്യുന്നത്. ഇപ്പോൾ പലരും പല രീതിയിലായിരിക്കും എക്സ്പോസ് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് ഇതാണ് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ബട്ടർ പേപ്പറിന് പകരം A4 പേപ്പറിലും ഡിസൈൻ എടുത്തിട്ട് യൂസ് ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ A4 പേപ്പറാണെങ്കിൽ ആ ഡിസൈൻ്റെ മുകളിൽ നമ്മൾ വെളിച്ചെണ്ണയില്ലേ, ആ വെളിച്ചെണ്ണ ഒന്ന് പുരട്ടിയിട്ട് നല്ല പോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആക്കുക പേപ്പറിനെ. എന്നിട്ട് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ബട്ടർ പേപ്പർ വയ്ക്കുന്നതിൻ്റെ അവിടെ ഈ A4 പേപ്പർ വയ്ക്കുക. പക്ഷേ
ഈ ബട്ടർ പേപ്പറിൽ നമ്മൾ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസൈൻ എടുത്തു കഴിഞ്ഞിട്ട് അത് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി പിന്നെ എപ്പോഴെങ്കിലും ഈ ഡിസൈൻ തന്നെ നമുക്ക് എടുക്കണമെങ്കിൽ അത് ഈ പേപ്പർ തന്നെ എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ A4 പേപ്പറിലാണെങ്കിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതൽ ഇരുന്ന് കഴിയുമ്പോൾ ആ പേപ്പറിൻ്റെ കളർ ചേഞ്ച് ചെയ്യും, പിന്നെ നമുക്ക് സ്ക്രീൻ എടുക്കാൻ പറ്റില്ല അതിൽ. അടുത്തത് സ്ക്രീൻ എക്സ്പോസ് ചെയ്യുന്ന ടൈമിംഗ് എത്രയാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്ക്രീൻ എക്സ്പോസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ആയിട്ട് ക്ലോക്കിലെ സെക്കൻഡ് സൂചി വർക്ക് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്രീനിലെ സൂര്യപ്രകാശത്തിൽ പോയി നിന്നിട്ട് ഒരു 12 സെക്കൻഡ് പിടിക്കുക. അപ്പോൾ അത് കൗണ്ട് ചെയ്യേണ്ടത് 1, 2, 3, 4 ഇങ്ങനെ 12 വരെ എണ്ണ. അതിൽ 12 കൂടരുത്, കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ക്ലിയറായിട്ട് കിട്ടില്ല. അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ നിൽക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിഴലുകളൊന്നും അടിക്കുന്ന സൈഡിലായിരിക്കരുത് നിൽക്കുന്നത്. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ചില പോർഷൻസ്, ആ നിഴലടിക്കുന്ന പോർഷൻസിൽ ഡിസൈനുകൾ വല്ല ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയറായിട്ട് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് സ്ക്രീൻ എക്സ്പോസിങ്ങിന് ശേഷം വെള്ളം സ്പ്രേ ചെയ്യേണ്ടത് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സ്ക്രീൻ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്ലാസും സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. എന്നിട്ട് സ്ക്രീനെ എടുത്തിട്ട് തണലത്ത് പിടിച്ചിട്ട്, പിന്നെ വെയിൽ കാണിക്കരുത്, തണലത്ത് പിടിച്ചിട്ട് നമ്മുടെ സ്പ്രേൻ്റെ ഫോഴ്സ് കുറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്പ്രേ ഉണ്ടാവുമല്ലോ അത് വേണം ആദ്യം അടിക്കാൻ. അത് ആദ്യം രണ്ട് സൈഡിലും അടിച്ചിട്ട് ഒരു ഗ്രീൻ കളർ കോട്ടിങ്ങിൻ്റെ അതൊന്ന് പോവും, ഗ്രീൻ കളറായിട്ട് പോകുന്നത് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് പതിയെ പതിയെ പിന്നെ ഫോഴ്സ് കൂട്ടി ഫോഴ്സ് കൂട്ടി അടിച്ചെടുക്കുക. ഇല്ലെങ്കിൽ ആദ്യം തന്നെ ഫോഴ്സ് കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ കോട്ട് ഫുള്ള് പൊളിഞ്ഞു പോയിട്ട് നമുക്ക് ഫുള്ളായിട്ട് സ്ക്രീൻ ഓപ്പൺ ആവും, പിന്നെ ഡിസൈൻ തെളിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ സ്ക്രീനിൻ്റെ മേക്കിങ്ങിൽ തന്നെ ഇനിയും ഒരുപാട് ടിപ്സ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.